അല്ലുവിൻ്റെ പുഷ്പ ഹിറ്റ്, അനുശ്രീയുടെ സാമി സാമി ഡാൻസും ഹിറ്റ്. എന്ത് കിട്ടിയാലും കളിക്കും, കലയോടുള്ള ഇഷ്ടം, ആരാധകരോട് ചേർന്ന് നിൽക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം, ഇതെല്ലാം തികഞ്ഞ ഒരു നടിയാണ് അനുശ്രീ. വന്ന വഴികൾ, സഹപ്രവർത്തകർ, തൻ്റെ നാട്, സംസ്കാരം എന്നിവയെല്ലാം മുറുക്കെ പിടിച്ചാണ് ജീവിതം. സിനിമകളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ സജീവമാണ് അനുശ്രീ എന്നതും താരത്തിൻ്റെ പ്രത്യേകതയാണ്. ലോക്ക്ഡൗൺ സമയത്താണ് അനുശ്രീ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സജീവമായത്. നിരവധി വിശേഷങ്ങൾ അനുശ്രീ ആരാധകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് ചേക്കേറിയിട്ടും നടി ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഇപ്പോഴിതാ പുഷ്പയിലെ ഹിറ്റ് ഗാനമായ സാമിക്ക് ചുവടുവെക്കുകയാണ് നടി. അതേസമയം മിനി സ്ക്രീനിലൂടെയും ആൽബങ്ങളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ അനുശ്രീ ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഫഹദ് ഫാസിലിനെ നായകനാക്കി ലാൽജു സംവിധാനം നിർവഹിച്ച ചിത്രമാണ് ഡയമണ്ട് നെക്ലേസ്. ചിത്രത്തിൽ അനുശ്രീ അവതരിപ്പിച്ച കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രം മികച്ച സ്വീകാര്യത നേടി. റെഡ് വൈൻ, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, നാക്കുപെൻഡ നാക്കൂട്ടക്ക, ചന്ദ്രേട്ടൻ എവിടിയ, ഒപ്പം, ഇതിഹാസ, മഹേഷിൻ്റെ പ്രതികാരം, മൈസാൻഡ, പ്രതി പൂവൻകോഴി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ താരം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്വൽത്ത് മാൻ ആണ് അനുശ്രീ നായികയെ റിലീസിന് ഒരുങ്ങുന്നത്. ഏത് കഥാപാത്രങ്ങളും കൈയടക്കത്തോട് ചെയ്യുന്നതാണ് അനുശ്രീയുടെ മിടുക്ക്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.